ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ഈ വീഡിയോവിൽ ഈ നെക്സ്റ്റ് വീക്കിൽ ഫോക്കസ് ചെയ്യേണ്ട സ്റ്റോക്കുകൾ ഏതൊക്കെയെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. മലയാളം ഷെയർസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യം മൂവിംഗ് ആവറേജിൽ ബുള്ളിഷ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ ഏതൊക്കെയാണ് നോക്കാം. 50 SMA ബുള്ളിഷ് ആയിട്ടുള്ളത് ഹാറ്റ്സൺ, അതുപോലെ BDL, റാലിസ്, BPCL, AKLEM, റാലിസ്, അതുപോലെ ഗ്രീവ് സ്കോട്ട്, റെഡിങ്ടൺ തുടങ്ങിയ സ്റ്റോക്കുകളാണ്. ഇനി മൂവിംഗ് ആവറേജ് ബിയറിഷ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ ഏതൊക്കെ നോക്കാം. ബയോകോൺ, ഡിഷ് TV, PIND, അതുപോലെ ടാറ്റ ഇൻവെസ്റ്റ്, DLF, ഹെക്സാവെയർ, കോൽപാൾ, MRF, അമര രാജാബാദ് തുടങ്ങിയ സ്റ്റോക്കുകളാണ്. ഹിൻഡാൽകോ ആൻഡ് IOB, DLF, സിൻഡിക്കേറ്റ് ബാങ്ക് തുടങ്ങിയ സ്റ്റോക്കുകളാണ്. ഇനി അടുത്തത് നമുക്ക് ക്ലോസിംഗ് ക്രോസ് ലാസ്റ്റ് വീക്ക് ഹൈ ആയിട്ടുള്ള സ്റ്റോക്കുകൾ ഏതൊക്കെ നോക്കാം. ഹാറ്റ്സൺ, ചാലറ്റ്, ഫിൻപൈപ്പ്, JSW എനർജി തുടങ്ങിയ സ്റ്റോക്കുകളാണ്. ക്ലോസിംഗ് ക്രോസ് ലാസ്റ്റ് വീക്ക് ലോ ആയിട്ടുള്ള സ്റ്റോക്കുകൾ ഏതൊക്കെ നോക്കാം. സിയാൻഡ്, ഗ്രാൻഡ്യൂൾസ്, മദേഴ്സ് ആൻഡ് സുമി, റിലയൻസ് ഇൻഫ്ര, JSL, LTI, SPTL, അതുപോലെ എക്സൈഡ് ഇന്ത്യ തുടങ്ങിയ സ്റ്റോക്കുകളാണ്. ഇനി 52 വീക്ക് ലോ നിയർ ആയിട്ടുള്ള സ്റ്റോക്കുകൾ നോക്കാം. ആന്ധ്ര ബാങ്ക്, SPTL, അപ്പോളോ ടയേഴ്സ്, CDSL, ദെൻ ഹിമാറ്റ്സിക്കോ ആൻഡ് ഹുഡ്കോ സ്റ്റോക്ക്, മൈൻ ട്രീ, ലെമൺ ട്രീ, അതുപോലെ ഒക്സേ, ദെൻ സെൻട്രൽ ബാങ്ക്, ഡെൽറ്റ കോർപ്പ്, MNM, മദർ സുമി, ഗ്രാഫൈറ്റ്, എസ്കോർട്സ് തുടങ്ങിയ സ്റ്റോക്കുകളാണ്. 52 വീക്ക് ഹൈ ആയിട്ടുള്ള സ്റ്റോക്കുകൾ നിയർലി ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോളോ ഹോസ്പിറ്റൽ, HDFC, ഇൻഫി, GSPL, SBIN, പെട്രോനോട്ട്, PVR, ദെൻ ആവാസ് തുടങ്ങിയ സ്റ്റോക്കുകളാണ്. കമോഡിറ്റി ചാനൽ ഇൻഡെക്സ് അനുസരിച്ച് ബുള്ളിഷ് ആയിട്ടുള്ളത് സൺക്ലേ, KRPML, അതുപോലെ തോമസ്, കുക്ക്, വോൾട്ടാസ്, ജസ്റ്റ് ഡയൽ തുടങ്ങിയ സ്റ്റോക്കുകളാണ്. ബിയറിഷ് ആയിട്ടുള്ളത് ഏഷ്യൻ പെയിൻ, MCX, HDFC ലൈഫ് ആൻഡ് ഡിവീസ് ലാബ്, അപ്പോളോ ഹോസ്പിറ്റൽ, ICRA, മെക്ഡോവൽ, ഡിഷ് TV, സീൽ തുടങ്ങിയ സ്റ്റോക്കുകളാണ്. RSI ഇൻഡിക്കേറ്റർ വെച്ചിട്ട് ബുള്ളിഷ് ആയിട്ടുള്ളത് ONGC, ഹാറ്റ്സൺ, റാലിസ്. ബിയറിഷ് ആയിട്ടുള്ളത് HDFC, ഡാബർ, SBIN, അദാനി ഗ്യാസ്, UPL, ഡോക്ടർ റെഡ്ഡി തുടങ്ങിയ സ്റ്റോക്കുകളാണ്. സ്റ്റൊക്കാസ്റ്റിക്കില് ബുള്ളിഷ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ നോക്കാം. ജസ്റ്റ് ഡയൽ, തോമസ് കുക്ക്, BDL, റാഡിക്കോ ആൻഡ് ഫൈൻ പൈപ്പ്. ബിയറിഷ് ആയിട്ടുള്ള റിലയൻസ്, MRF, പെൽ, അദാനി പവർ, ഗ്ലെൻമാർക്ക് തുടങ്ങിയ സ്റ്റോക്കുകളാണ്. MACD അനുസരിച്ച് ബുള്ളിഷ് ആയിട്ടുള്ളത് ഹാറ്റ്സൺ, STR ടെക്, ബിയറിഷ് ആയിട്ടുള്ളത് FLFL, IOB, അതുപോലെ മാരിക്കോ, ടൊറൻ ഫാർമ, അമര രാജാബാദ് തുടങ്ങിയ സ്റ്റോക്കുകളാണ്. ബൊളിംഗർ ബാൻഡ് അനുസരിച്ച് ബുള്ളിഷ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ ഹാറ്റ്സൺ, ചാലറ്റ്, സനോഫി, അതുപോലെ ധർമാക്സ് തുടങ്ങിയ സ്റ്റോക്കുകൾ. ബിയറിഷ് ആയിട്ടുള്ള സിയാൻ, എക്സൈഡ് ഇന്ത്യ, കോഫിഡേ, എഡൽവിസ്, ഏക്കർ മോട്ടോഴ്സ് തുടങ്ങിയ സ്റ്റോക്കുകളാണ്. അപ്പോൾ ഈ വീഡിയോയിൽ നെക്സ്റ്റ് വീക്ക്, അതായത് 22 മുതൽ 27 വരെ ഏതൊക്കെ സ്റ്റോക്കുകളാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് എന്നാണ് കണ്ടത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ മാത്രമേ നോട്ടിഫിക്കേഷൻ ഉടനെ വരത്തുള്ളൂ. കമൻറ്റുകൾ എഴുതി അറിയിക്കുക. കമൻറ്റ് എഴുതുമ്പോൾ നിങ്ങളുടെ ഫോൺ നമ്പർ ഇടാൻ മറക്കരുത്. ഈ വീഡിയോയുടെ താഴെ ഞാൻ ഒരു ലിങ്ക് ഇടുന്നതായിരിക്കും. അത് ആലിസ് ബ്ലൂ കമ്പനിയുടെ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ലിങ്ക് ആണ്. 2 സെഗ്മെന്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. ബോധ സെഗ്മെന്റ് NSE MCX. റോബോട്ടിക് ട്രേഡിംഗ് സോഫ്റ്റ്വെയറിന്റെ ഫ്രീ ക്ലാസ്സുകളും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. ഡെയിലി ഇൻട്രാഡേ റെക്കമെൻഡേഷൻ കോൾസ് വേണമെങ്കിലും രജിസ്റ്റർ ചെയ്യുക. 27-ാം തീയതി സ്റ്റോക്ക് മാർക്കറ്റ് അവയർനെസ് പ്രോഗ്രാം ട്രിവാൻഡ്രത്ത് വെച്ച് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. എൻ്റയർലി ഫ്രീ ആണ്. രജിസ്ട്രേഷൻ ഫീ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ അത് NSE നിന്ന് ഡയറക്റ്റ് ആയിട്ട് ഒരു പേഴ്സൺ വന്നിട്ട് ക്ലാസ് എടുക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളത് ചെയ്യേണ്ടത് ഇത്രമാത്രം, ആ ഒരു ലിങ്കിൽ നിങ്ങളുടെ പേര്, മൊബൈൽ നമ്പർ, ലൊക്കേഷൻ കൊടുത്ത് സബ്മിറ്റ് ചെയ്യുക. അതുപോലെ എവിടെയാണ് വെന്യൂ, അതിൻ്റെ കോൺടാക്ട് നമ്പർ എല്ലാം ആ രജിസ്ട്രേഷൻ ഫോമിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു വീക്ക് മാത്രമേ ഉള്ളൂ. മറക്കാതെ രജിസ്റ്റർ ചെയ്ത് പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാ രീതിയിലും നമുക്ക് നല്ലൊരു ദിവസമാകാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം, ഹാപ്പി വീക്കെൻഡ്.